ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അനേകം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആലപ്പുഴ കലവൂരുള്ള കൃപാസന മാതാവിൻ്റെ സഭയെക്കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു മോള് പല തവണകളിലായിട്ട് കഴിഞ്ഞ ജാനുവരി മുതലേ എൻ്റെ ഓരോ വീഡിയോസിൻ്റെയും താഴെ ചേച്ചി കൃപാസനം മാതാവിനെ പറ്റി പറയാമോ എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത് തന്നെ. അല്ലാതെ എനിക്ക് സത്യത്തിൽ കൃപാസനം എന്ന് പറയുന്ന ഒരു ചർച്ചിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നമ്മുടെ വള്ളാർപ്പാടം പള്ളി അങ്ങനെ പല മാതാവിൻ്റെ പള്ളിയെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത സമയത്ത് ചേച്ചി കൃപാസന മാതാവിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് തവണ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊരു മോൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കൃപാസനം എന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടു. പക്ഷേ പിന്നീട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ സത്യം പറഞ്ഞാൽ മാതാവ് തന്നെ ഓരോ സാഹചര്യത്തിൽ എന്നെ ആ സഭയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പോവുകയും ഉടമ്പടിയുടെ ഒരു ഭാഗമാവുകയും ചെയ്തു. ഞാൻ സത്യത്തിൽ ഈ ഒരു സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് വളരെ അത്ഭുതത്തോടുകൂടെയാണ് ഉടമ്പടിയുടെ ഒരു ഭാഗമാവാനായിട്ട് ആ സഭയിലേക്ക് പോകുന്നത്. ഉടമ്പടി എൻ്റെ ജീവിതത്തെ തന്നെ അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തെ തന്നെ, അതായത് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികവും എല്ലാവരും പോകുന്നത് പോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും കൃപാസനത്തിലേക്ക് പോയത്. എൻ്റെ കുടുംബജീവിതം, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ രോഗം, ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാനും കൃപാസനത്തിൽ പോയത്. പക്ഷേ കൃപാസനം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ആത്മീയമായ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തരും എന്നുള്ളത്. സത്യത്തിൽ കൃപാസനം നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ്. ഇപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ, ഏതൊരു പ്രശ്നത്തിനും പരിഹാരമാണ് കൃപാസനം. ഞാൻ ആക്ച്വലി തികഞ്ഞ ഒരു മര്യഭക്തയായിരുന്നില്ല. പക്ഷെ മാതാവ് എന്നെ ഇത്രയും വലിയൊരു, ഞാൻ നിങ്ങളോട് ഓൾറെഡി എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പെന്തക്കോസ്ത വിശ്വാസത്തിലൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹ ശേഷമാണ് ഈ ഒരു കാത്തലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നതും പള്ളിയിൽ പോയി തിരി തെളിയിക്കുന്ന കാര്യങ്ങളായാലും മറ്റ് പല കാര്യങ്ങളിലൊക്കെയും ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, മാതാവ് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും എനിക്ക് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല നിങ്ങളോട്. ഞാൻ അത്രമാത്രം പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ സമയത്തും കടന്നു പോയിട്ടുള്ളത്. പക്ഷെ മാതാവ് കഴിഞ്ഞ അതും ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ടും മാതാവിലേക്ക് ഞാൻ വരുന്നത് കൃപാസനം വഴിയിട്ടാണ്. അതിനു മുന്നേ ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഗുരു കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന, അങ്ങനെ പല പ്രാർത്ഥനകളും. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് മാതാവിനോട് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ഒരു മാനസിക അടുപ്പം, ഒരു ആത്മീയ അടുപ്പം വന്നത് കൃപാസനം വഴിയാണ്. അവിടെ നമ്മൾ നിങ്ങളിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് ഫാദർ വി പി ജോസഫ് കൃപാസനം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടന്ന ഓരോ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. അതിലുപരിയായി ഞാൻ പറയട്ടെ, പല വിധത്തിലുള്ള ട്രോളുകളും ആ ഒരു ആത്മീയ കേന്ദ്രത്തെ പറ്റിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അത് ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും തീർച്ചയായിട്ടും കൃപാസനത്തിൽ വരും, അതെനിക്ക് വിശ്വാസമാണ്. അത്രമാത്രം നമ്മൾ ദൈവം എത്രമാത്രം അത്ഭുതമാണെന്നുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നല്ലാതെ അവിടെ വേറെ ഒരു കാര്യവുമില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ്, അത്രമാത്രം കാര്യങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ആശ്രയിച്ചിരുന്നത് ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ കാര്യം. പക്ഷേ ഞാൻ അതിനേക്കാളേറെ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയും ഞാൻ എൻ്റെ അമ്മയോടും കൂടെ പറയുമായിരുന്നു, അമ്മ എനിക്കിങ്ങനെ ഒരു സങ്കടമുണ്ട്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ഞാൻ എൻ്റെ അമ്മയോടും പറയും. അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം അമ്മമാരായിട്ട് 3 പേരെ തന്നിട്ടുണ്ട്, എൻ്റെ അമ്മാമ്മ, എൻ്റെ അമ്മയുടെ സഹോദരി. അപ്പം ഞാൻ ഇവരോടിങ്ങനെ അമ്മ, അപ്പം ഞാൻ ഇവരോടിങ്ങനെ എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൃപാസന അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് എന്നെ കൊണ്ടു നടന്നതിന് ശേഷം ആ നീല അങ്കിയുടെ മറവിൽ എന്നെ മറച്ചു പിടിച്ചതിന് ശേഷം ഞാൻ ഒരു വിഷമവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കൊരു വിഷമവും അറിയിക്കാതെ എൻ്റെ പ്രശ്നങ്ങൾ കൃത്യസമയത്ത് അറിഞ്ഞ് അമ്മയുടെ മാധ്യസ്ഥ വഴി എനിക്ക് അമ്മ എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കൃപാസനത്തിൽ പോവുക, ഉടമ്പടി എടുക്കുക. കൃപാസനത്തിൽ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തവർക്കായിട്ട് ഓൺലൈൻ വഴി ഉടമ്പടിയുണ്ട്. ആ ഓൺലൈൻ വഴി ഉടമ്പടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഉടമ്പടി കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ തീർത്ഥാടന ഉടമ്പടിയെ പറ്റിയിട്ടും അല്ലാതെ നമ്മുടെ ഓൺലൈൻ വഴിയുള്ള ഉടമ്പടിയെ പറ്റിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോകണം. നിങ്ങളുടെ എല്ലാ ഏതൊരു പ്രശ്നത്തിനായാലും നിങ്ങൾക്ക് പരിഹാരം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ദൈവസ്നേഹം നിങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടി വരുന്ന കാര്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കൊന്നും ഒന്നും നടന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ആ ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്, ചെയ്യുന്നതാണ്, ചൊല്ലുന്നതല്ല ചെയ്യുന്നതാണ്. നമ്മളതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു ഉടമ്പടിയുടെ ഒരു ഒരു മിത്തെന്ന് പറയുന്നത്, അമ്മ മാതാവ് പറയുന്നൊരു കാര്യമുണ്ട് പുതിയ നിയമത്തിൽ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് വചനത്തിലൂടെ നമ്മൾ വായിക്കുന്ന സമയത്ത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അത് ഉടമ്പടിയിലെ ഒരു ഭാഗമാണ്. അതൊന്നും ഫോളോ ചെയ്യാതെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ ശുദ്ധമാക്കാതെ എനിക്കെൻ്റെ ആവശ്യം നടന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി പാലിക്കുക, തീർച്ചയായിട്ടും അമ്മ മാതാവ് കൂടെ തന്നെ ഉണ്ട്. പിന്നെ ജോസഫ് അച്ഛൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ തീർത്ഥാടന ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ കൃപാസനത്തെപ്പറ്റി ഒരു ആഗ്രഹം വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൃപാസനം ഓൺലൈൻ ഉടമ്പടി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റ് പലരും ഷെയർ ചെയ്ത കാര്യങ്ങളുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസ് കാണുക. മാതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യക്കാരിൽ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലമാണ് കൃപാസനം. കൃപാസനത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ടൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേ മാതാവ് നമ്മളെ കൊണ്ടുപോകും. ഈ വീഡിയോ നിങ്ങൾക്കുള്ള സമയമായിട്ടാണ് കർത്താവ് എന്നിലൂടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. ഓൺലൈൻ വഴിയാണെങ്കിൽ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കണം. പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും പോകണം. വലിയൊരു അത്ഭുതം മാതാവ് ഉടമ്പടിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ ആയിരിക്കുക. കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഈ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ചാനൽ കാണുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഷെയർ ചെയ്യുക. വിശ്വാസത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.